ഒഴുകും പുഴയ്ക്കെന്ത് ശേലാണ്, എന്റെ കരളിൻ കരകളെ പുൽകി പുണർന്നിന്ന് ഒഴുകും പുഴയ്ക്കെന്ത് ശേലാണ്. പിച്ചവച്ചെന്നെ നടത്തിച്ച പൂമണൽ തിട്ടകൾ ഉച്ചവെയിലത്ത് ഞാൻ ഓടിക്കളിച്ച എൻ കൗമാര തീരങ്ങൾ. ചെന്നെ നടത്തിച്ച പൂമണൽ തിട്ടകൾ ഉച്ചവെയിലത്ത് ഞാൻ ഓടിക്കളിച്ച എൻ കൗമാര തീരങ്ങൾ. സ്വപ്നങ്ങൾ കാണുവാൻ എന്നെ പഠിപ്പിച്ച പൂതില തോണി അടുക്കുവാറുള്ള പൂമുല്ല പൂക്കും പടവുകൾ. കാണുവാൻ എന്നെ പഠിപ്പിച്ച പൂനില തോണി അടുക്കുവാറുള്ള പൂമുല്ല പൂക്കും പടവുകൾ. ഈ പുഴയ്ക്കെന്ത് ശേല, ഈ പുഴയ്ക്കെന്ത് ശേലാണ്. നമ്മൾ കുന്തിപ്പുഴ ഒഴുകി വരുന്ന സൗന്ദര്യം കണ്ടു വെർജിൻ വാലിയിൽ. ഇനി കുന്തിപ്പുഴ കുറച്ചുകൂടി ഒഴുകി കുരുത്തിച്ചാൽ വഴിയാണ് മുൻപിലേക്ക് പോകുന്നത്. ഈ കുരുത്തിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലം ഒരു കാലത്ത് മീൻ പിടിക്കാൻ ഏറെ പ്രശസ്തമായ ഒരു സ്ഥലമായിരുന്നു അത്ര. ഒരുപാട് മീനുകൾ കിട്ടിയിരുന്ന സ്ഥലമാണ്, കുരുത്തി ഉപയോഗിച്ച് മീൻ പിടിച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ കുരുത്തിച്ചാലിൽ എന്താണ് കാഴ്ച എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അങ്ങോട്ട്. അങ്ങനെ നമ്മൾ നടന്നെത്തിയിരിക്കുന്നത് കുരുത്തിച്ചാലിലാണ്. ഒരു കാലത്ത് ഒരുപാട് പേർ കുരുത്തി ഉപയോഗിച്ച് മീൻ പിടിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഇത്. ഇപ്പോഴും മഴക്കാലത്ത് നല്ല ശക്തിയായ ഒഴുക്കുള്ള സമയത്ത് ഒരുപാട് മീൻ ലഭ്യതയുള്ള സ്ഥലമാണിത് എന്ന് പറയപ്പെടുന്നു. എന്തായാലും നമുക്ക് വളരെ പ്രധാനമായും ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പാത്രക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഇവിടെ നിന്ന് 4 കിലോമീറ്റർ മുകളിലായിട്ടാണ്. അവിടെ ഒരു ജലവൈദ്യുത പദ്ധതി സർക്കാർ പ്ലാൻ ചെയ്തിരുന്നു. പാത്രക്കടവിൽ അങ്ങനെ ഒരു പദ്ധതി വരികയാണെങ്കിൽ ജലത്തിൻ്റെ അളവ് വർഷക്കാലത്തും അല്ലാത്തപ്പോഴും എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ തടയണയാണ്, അതിൻ്റെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള തടയണയാണ് ഇവിടെ ഈ തുരുത്തിച്ചാലിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഉള്ള പ്രധാനപ്പെട്ട റിസ്ക് അല്ലെങ്കിൽ ഡേഞ്ചർ ഫാക്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ, മഴയിൽ അവിടെ നിന്ന് കുത്തിയൊലിച്ച് വരുന്ന വെള്ളം. നമുക്കറിയില്ല മലമ്പ്രദേശത്ത് മഴ പെയ്യുമ്പോൾ എപ്പോൾ മലവെള്ളം വരും എന്ന കാര്യത്തിൽ യാതൊരു ധാരണയുമില്ല. അങ്ങനെ വരുന്ന വെള്ളം, ഉരുൾപൊട്ടൽ തുടങ്ങിയ എല്ലാ റിസ്ക് ഫാക്ടേഴ്സും ഉള്ള സ്ഥലമാണ് ഈ തുരുത്തിച്ചാൽ. സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ ചെറിയ ഒരു ഭയവുമുണ്ട്. വേറൊന്നുമല്ല, 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഏകദേശം 20 പേർ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. അത് അവരുടെ അശ്രദ്ധ കൊണ്ട് മാത്രം, നാട്ടുകാരും മരിച്ചിട്ടില്ല, പുറത്ത് നിന്ന് ഇവിടെ വന്ന് കണ്ടവരാണ് അപകടമരണത്തിൽ പെട്ടവരെല്ലാവരും തന്നെ.
അതുകൂടാതെ ഏറെ പ്രധാനമായും പറയേണ്ട കാര്യം വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രദേശമാണിത്. സംഗതി അഡ്വഞ്ചർ എന്നൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിലും ചെറിയൊരു പേടിയുണ്ട്. ബിക്കോസ് ഒരുപാട് കാട്ടാനകളും പുലികളും വാഴുന്ന ഒരു മേഖലയാണ് തൊട്ടുപുറത്തുള്ള ഈ അട്ടപ്പാടി സൈലൻറ്റ് വാലി മലനിരകൾ. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കുറച്ച് മാറി ഭവാനി നദി തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നത്. ഈ നദി ഒഴുകി വരുന്നത് നീലഗിരിയിൽ നിന്നാണ്. അങ്ങനെ പല മലകളിലെ പല നദികളുടെ സംഗമം കൂടിയാണിത്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഇവിടെ എൻ്റെ തൊട്ടടുത്ത് കുറച്ച് നാട്ടുകാർ നിൽപ്പുണ്ട്, കുറച്ച് മുകളിലായിട്ട്. അവർ എനിക്ക് ഷെയർ ചെയ്ത ഒരു വീഡിയോ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പാറക്കെട്ടിൽ നിന്ന് ഒരു പുലി വെള്ളം കുടിക്കുന്ന വീഡിയോ അവർ മൊബൈലിൽ പകർത്തുകയുണ്ടായി. ആ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. എൻ്റെ ബ്ലൂടൂത്തിൽ അവർ ഷെയർ ചെയ്തു തന്നു. ദിസ് ഇസ് ദ വീഡിയോ. അപ്പോൾ പുലികളും കാട്ടാനയും എല്ലാമുള്ള ഈ മനോഹരമായ പ്രദേശം നമ്മൾ കണ്ടു. ഇനി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നതാണ് ബുദ്ധി, ബിക്കോസ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. സോ ഓൺ ടു ദ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. കുന്തിപ്പുഴ മാറുന്നത്, രൂപമാറ്റം വരുന്നത് എവിടേക്കാണെന്ന് നമുക്ക് കാണാം. എന്തായാലും മനോഹരമായ ഈ പ്രദേശം വിട്ടുപോകാൻ സത്യം പറഞ്ഞാൽ മനസ്സനുവദിക്കുന്നില്ല. പക്ഷേ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ടും നമ്മളുടെ എല്ലാവരുടെയും സുരക്ഷയും കണക്കിലെടുത്തുകൊണ്ട് വി ആർ മേക്കിംഗ് ദ നെക്സ്റ്റ് മൂവ് വെരി സൂൺ. കുന്തിപ്പുഴയെക്കുറിച്ച് ഇവിടെ എത്തി നിൽക്കുമ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നാട്ടുകാർ ദാഹജലത്തിനായി, അതായത് കുടിക്കുന്ന വെള്ളത്തിനായും മറ്റ് ആവശ്യങ്ങൾക്കായും പരിപൂർണമായും ആശ്രയിക്കുന്നത് കുന്തിപ്പുഴ തന്നെയാണ്, കുന്തിപ്പുഴയെ തന്നെയാണ്, ഈ ജലത്തെ തന്നെയാണ്. മറ്റൊരു കാര്യം, ജലം അല്ലെങ്കിൽ വെള്ളത്തെ തൊട്ട് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ വളരെ കോൾഡായിട്ടുള്ള വാട്ടറാണ്. ഒരുപക്ഷെ നമ്മൾ റെഫ്രിജറേറ്ററിൽ വെച്ച വെള്ളത്തേക്കാളും തണുപ്പുണ്ട് ഈ വെള്ളത്തിന്. വളരെ സ്വീറ്റായിട്ടുള്ള വാട്ടർ, ഏത് മിനറൽ വാട്ടറിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളം. ഒരു ലേഖനത്തിൽ വായിച്ചറിയാൻ സാധിച്ചത് കുറച്ച് മാറി കാഞ്ഞിരപ്പുഴ എന്നൊരു പുഴ ഒഴുകുന്നുണ്ട് അട്ടപ്പാടിയിൽ. ആ കാഞ്ഞിരപ്പുഴ കഴിക്കുന്ന കാഞ്ഞിരത്തിനെ പോലും മധുരതരമാക്കും അതിൻ്റെ വെള്ളം എന്നുള്ളതാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഏകദേശം അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് കുന്തിപ്പുഴയുടെ വെള്ളവും. അത്ര മധുരതരമായ വെള്ളമാണ് ഇവിടെ. ഈ കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്ലേസാണ്, അത്ര സേഫ് അല്ല എന്നൊരു വാർണിംഗ് ഉണ്ട് ഇവിടെയുള്ളവർ നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ മാനിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ദിശ നോക്കി നീങ്ങുന്നു. ഞാൻ പറഞ്ഞു ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഏരിയ അങ്ങനെയാണെങ്കിലും മനസ്സിൽ ഈ കാഴ്ചകൾ കാണുമ്പോൾ വരുന്ന പാട്ട് വളരെ ലൈറ്റായിട്ടുള്ളൊരു കോമിക്കൽ സോങ് ആണ്. സത്യം പറഞ്ഞാൽ ഇത് എഴുതിയിട്ടുള്ളത് കവി മുല്ലനേഴി, സംഗീതം ജെറി അമൽഡ്, ദാസേട്ടൻ പാടിയിരിക്കുന്നു. ശ്രീനിവാസൻ എന്ന നടൻ്റെ വൺ ഓഫ് ദി മെമ്മറബിൾ പെർഫോമൻസസ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലങ്ങ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. മാനത്തെ ലോകത്ത് നിന്നാരോ മഴവിൽ നിൻ പാലം കടന്നല്ലോ, മാനത്തെ ലോകത്ത് നിന്നാരോ മഴവിൽ നിൻ പാലം കടന്നല്ലോ.
നീലപ്പിളിക്കണ്ണും നീട്ടിയേതോ മോഹം തൂവർണങ്ങൾ വാരി തൂകി. നീലപ്പിളിക്കണ്ണും നീട്ടിയേതോ മോഹം തൂവർണങ്ങൾ വാരി തൂകി. പവിഴമല്ലി പൂത്തുലങ്ങ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിലഹരിയും ഭൂമി സുന്ദരം. നമ്മൾ ഭാരതപ്പുഴയുടെ പോഷകനദിയായ കുന്തിപ്പുഴയും തൂതപ്പുഴയും ഒഴുകുന്ന വഴികളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. എന്തായാലും കുരുത്തിക്കനാൽ അതിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടതിന് ശേഷം കുറച്ച് മുൻപിലോട്ട് നമ്മൾ വന്നു. ഇവിടെ ആദിവാസികൾ താമസിക്കുന്ന ഒരു കോളനിയുണ്ട്. സർക്കാർ അവർക്ക് വേണ്ടി ഒരുപാട് ഭവനങ്ങളും നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്, ധനസഹായം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ ഇവരുടെ ജീവിത അവസ്ഥകളെക്കുറിച്ച് പറയാനായിട്ട് മാധവൻ ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ നമസ്കാരം, സ്വാഗതം പുഴയിലേക്ക്. ഇവിടെ എത്ര കാലമായി താമസിക്കുന്നു? ഇവിടെ ഇപ്പോൾ വർഷങ്ങളായിക്കണോ? കുറേ വർഷങ്ങളായി അല്ലേ? അച്ഛൻ്റെ കാലം മുതൽ തൊട്ട് തന്നെ ഇവിടെ താമസിക്കുന്നുണ്ട് അല്ലേ? പുഴയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്താണ്? ഈ തൊട്ട് പുറകെ ഒഴുകുന്നത് കുന്തിപ്പുഴയാണോ? കുന്തിപ്പുഴയാണ്. അതായത് ഇപ്പോൾ ഈ കുന്തിപ്പുഴന്ന് പാത്രത്തിൽ കഴുകുമ്പോൾ ഇപ്പം നേരെ കുറ്റിച്ചോന്ന് പറയുന്ന സിറ്റോട്ടിൽ അവിടുന്നോട് വരുന്നതാണ് ഇപ്പോൾ ഈ ചെറിയ പൊട്ടി. ആ ശരി ശരി. ഈ കാണുന്ന അങ്ങനെ ചെന്നിട്ട് അങ്ങനെയാണ് കുന്തിപ്പുഴ. കുന്തിപ്പുഴ അതായത് നമ്മളെ കുരുത്തിക്കനാലിൽ നിന്ന് കഴിഞ്ഞ് ഒഴുകി വന്നിട്ട് രണ്ടായിട്ട് പിരിയുകയാണ്. കുന്തിപ്പുഴ അപ്പുറത്തും ഇവിടെ ഒരു കനാലായിട്ടോ അല്ലേ? ചേട്ടൻ്റെ ഓർമ്മയിൽ ഇവിടെ എന്തൊക്കെയാണ് പെട്ടെന്ന് കുന്തിപ്പുഴയെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ? വലിയ മലവെള്ളപ്പാച്ചിലോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അതോ മൃഗങ്ങളുടെ ശല്യമോ? ശരി. പിന്നെ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? എന്ത് ജോലിക്ക് പോകുന്നവരാണ് നിങ്ങളിൽ കൂടുതൽ? ഞങ്ങൾ പിന്നെ അടക്കപ്പണിക്ക് പോകും. കൂലിപ്പണി നമുക്ക് കൂടുതൽ കൂലിപ്പണിയാണ്. സർക്കാരിൽ നിന്ന് ധനസഹായം നല്ല രീതിയിൽ അത്യാവശ്യം കിട്ടുന്നുണ്ടോ? പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഈ ഓണം ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും. ഒരു ഒരു ബോട്ടിൽ 50 കിലോ അരി പിന്നെയുള്ള സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഗവൺമെന്റ് വെച്ച് തരും. ഓണക്കാലത്ത് കിട്ടാറുണ്ട് അല്ലെ? പിന്നെ മറ്റു ആനുകൂല്യങ്ങളും തരുന്നുണ്ട് അല്ലേ? നമ്മുടെ ഇപ്പൊ ഇത് മണ്ണാർക്കാട് പഞ്ചായത്തിലാണോ വരുന്നത്? മണ്ണാർക്കാടിലാണോ അല്ലേ? ശരി ശരി. എന്തായാലും ചേട്ടൻ ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെച്ചു, ഒരുപാട് നന്ദിയുണ്ട്. ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സന്തോഷം. നമ്മൾ കുന്തിപ്പുഴയുടെ ഒഴുക്ക് കണ്ടു, അതിനുശേഷം കുരുത്തിച്ചാലും കണ്ടു. അവിടെ മനോഹരമായ ഒരുപാട് ദൃശ്യവിരുന്നുകൾ നമ്മളെ കാത്തിരിപ്പുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മുൻപിലേക്ക് നീങ്ങുകയാണ്. ഇവിടുന്ന് കുന്തിപ്പുഴ ഒഴുകി പിന്നീട് തൂതപ്പുഴയായി മാറുന്നു. അതുകൂടാതെ നമുക്ക് കാണേണ്ടത് നെല്ലിപ്പുഴയുണ്ട്, കരിമ്പുഴയുണ്ട്, കാഞ്ഞിരപ്പുഴയുണ്ട്. അങ്ങനെ ഒരുപാട് പുഴകളെയും നമുക്ക് പോകുന്ന വഴിയിൽ കാണണം. ഇതെല്ലാം നമ്മളെ കാത്തിരിപ്പുണ്ട്. ഈ പേരുകൾ സൂചിപ്പിച്ച പോലെ തന്നെ കാഞ്ഞിരപ്പുഴയും നെല്ലിപ്പുഴയും, അതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ, കാഞ്ഞിരത്തിൻ്റെ കയ്പിനെ പോലും മധുരതരമാക്കുന്ന വെള്ളമാണ് അത്ര കാഞ്ഞിരപ്പുഴയുടെ. അതുപോലെ നെല്ലിമരങ്ങളുടെ ഇലകൾ തഴുകി വരുന്ന ജലമാണ് നെല്ലിപ്പുഴയുടെ. ഇങ്ങനെ രണ്ട് ഐതിഹ്യങ്ങളുണ്ട്. ഇതെല്ലാം ചെന്ന് സംഗമിക്കുന്നതും ഭാരതപ്പുഴയിലാണ്. ഇനി അങ്ങോട്ടുള്ളത് മണ്ണാർക്കാട് എന്ന വലിയ പട്ടണമുണ്ട്. ഇതെല്ലാം നമുക്ക് കാണണം ഈ യാത്രയിൽ. എന്തായാലും ഇതൊരു ചെറിയ വിശ്രമ കേന്ദ്രമായി ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. മനോഹരമായൊരു സ്ഥലം,
ഇതുവരെ ഞങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ ഒരു മാലിന്യ കൂമ്പാരം എവിടെയും കുന്തിപ്പുഴയിൽ കണ്ടിരുന്നില്ല. ഇവിടെ ചെറുതായിട്ട് കാണുന്നുണ്ട്. നാട്ടുകാരോട് ചെറിയ അഭ്യർത്ഥനയാണ്, ഇത് നമ്മുടെ വലിയൊരു സമ്പത്താണ്. പ്ലാസ്റ്റിക് വിമുക്തമാക്കി ഇതിനെ സൂക്ഷിക്കുക. പുഴകൾ പശ്ചാത്തലമായി പുറത്തിറങ്ങിയ ഒട്ടനവധി സിനിമകളുണ്ട് ദക്ഷിണേന്ത്യയിൽ. ചില പാട്ടുകൾക്കും അതിൻ്റെ സന്ദർഭങ്ങൾക്കും പുഴയുമായി ബന്ധമുള്ളവയുണ്ട്. എന്തായാലും അങ്ങനെ കുറച്ച് പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്ന മറ്റൊരു മനോഹരമായ ഗാനം ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് പുഴ. വൈദേഹി കാത്തിരുന്നാൾ എന്ന സിനിമ, അതിൽ പുഴയുണ്ട്, ചെറുതോണികളുണ്ട്, ഒരുപാട് നല്ല ഗാനങ്ങളും ഉണ്ട്. എന്തായാലും ജേട്ടൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ഗാനങ്ങളിലൊന്ന്. രസാത്തി ഒന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്, രസാത്തി ഒന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്, പൊഴുതാകി പോച്ച് വിളക്കേത്തിയാച്ച് പൊന്മാന ഒന്ന് തേടുത്, രസാത്തി ഒന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്, കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു ഗാനക്കുയിൽ നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീതാനമ്മ, കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു ഗാനക്കുയിൽ നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീതാനമ്മ, അത്തൈ മകളോ മാമൻ മകളോ സ്വന്തം ഇതുവോ ബന്ധം ഇതുവോ, സന്ധിത്തതും സിന്ധിത്തതും തിത്തിത്തിട യാരോട് ഇങ്ക് എനക്കെന്ന പേച്ച്, നീതാനേ കണ്ണേ നാൻ വാങ്ങുമോച്ച് വാണ്ടാക വേണ്ടും വാവാ കണ്ണേ, രാസാത്തി ഒന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്, പൊഴുതാകി പോച്ച് വിളക്കേത്തിയാച്ച് പൊന്മാന ഒന്ന് തേടുത്, രാസാത്തി ഒന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്. അങ്ങനെ കുന്തിപ്പുഴ എന്ന മനോഹരിയായ പുഴയിലൂടെ ഡബൽ തുഴഞ്ഞു വരികയാണ്. എൻ്റെ പുറകിൽ, നേരെ പുറകിൽ അട്ടപ്പാടി മലനിരകൾ നിങ്ങൾക്ക് കാണാം. നീലഗിരി മലനിരകളിൽ നിന്നാണ് കുന്തിപ്പുഴയുടെ ഉത്ഭവം എന്നൊരു ഇൻഫർമേഷൻ നമുക്കുണ്ട്. എന്തായാലും കുന്തിപ്പുഴ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒഴുകുന്ന ആറാട്ട് കടവിനടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നാണ് കുന്തിപ്പുഴ ഒഴുകി മണ്ണാർക്കാട് ഭാഗത്തേക്ക് ചെല്ലുന്നത്. ഉപ്പുകുളം, മഞ്ഞപ്പാറ, പരുത്തിമല തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ ഒഴുകി കുന്തിപ്പുഴ വന്ന് പിന്നീട് അത് തൂതപ്പുഴയായി പരിണമിക്കുന്നു. എന്തായാലും ഇവിടെ നാട്ടുകാർ കുളിക്കുന്ന മനോഹരമായ ഒരു കടവ് കൂടിയാണ്. ചേട്ടാ നമസ്കാരം. ചേട്ടൻ്റെ പേര്? മനോഹരൻ. മനോവർ? മുനവർ. മുനവർ, മുനവർ. ഓക്കെ, ഹിന്ദിയിൽ സംസാരിക്കുക.
मुनोर भाई आपसे मिलके बहुत खुशी हुई। आप कहाँ से हैं एक्चुअली? हमें तो मैसूर वाला है। ओके, मैसूर में इधर आके इधर शादी करके। ठीक है ठीक है। कितने साल हुए यहाँ पे आके? 12 साल हुए। 12 വർഷമായിട്ട് മുനവർ ഇവിടെ ഉണ്ട്, നാട്ടിലുണ്ട്. ഇവിടെ എപ്പോഴൊക്കെയാണ് കുളിക്കാൻ വരാറ്? എല്ലാ ദിവസവും വരുമോ? എല്ലാ ദിവസവും വരില്ല, ഞായറാഴ്ച ശനിയാഴ്ച കുട്ടികൾക്ക് സ്കൂളിൽ ലീവ് ഉണ്ടാകുമ്പോൾ. സ്കൂളിൽ ലീവ് ഉള്ളപ്പോൾ ഇവിടെ വരും അല്ലേ? നിങ്ങൾ കുടുംബസമേതം ഇവിടെ വന്ന് കാണാൻ ഒരുപാട് സന്തോഷം. ഇത് കുന്തിപ്പുഴയല്ലേ ഒഴുകി വരുന്നത്? ഇവിടെ നിന്ന് അടുത്താണോ മണ്ണാർക്കാട്? രണ്ട് കിലോമീറ്റർ പോയാൽ, 2 കിലോമീറ്റർ ചെന്നാൽ മണ്ണാർക്കാട് ആവുന്നു അല്ലേ? പാളം കിട്ടും. ഓക്കെ, ഈ പോണ വഴിക്ക് ഏതൊക്കെ കടവുകളാണുള്ളത് ഇത് കൂടാതെ? ഇത് പാറാട്ട് കടവാണോ? ധാരാട്ട് കടവാണ്. പൊതുവെ എല്ലാ കാലാവസ്ഥകളും ഇത്തരം ഒരു വെള്ളം ഉണ്ടാവും അല്ലേ? മഴക്കാലത്തിലെ പിന്നെ വെള്ളം അവിടെ വരെ എത്തും. മഴക്കാലത്ത് അവിടെ വരെ എത്തും അല്ലേ? ശരി ശരി. ഈ മലവെള്ളം അങ്ങനെ ഇവിടെ ഈ ഭാഗത്തേക്ക് വരണം. ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ മലവെള്ളം വരാറുണ്ടെന്ന് കേട്ടു. ഈ ഭാഗത്തേക്ക് എത്താറുണ്ടോ മലവെള്ളം? വരുന്നത് അല്ലേ? ഓക്കെ ഓക്കെ ശരി. മൈലാമ്പാടത്ത് നിന്ന്, അതെ ഞങ്ങൾ വായിച്ചു, കുന്തിപ്പുഴ വരുന്നത് മൈലാമ്പാടത്ത് നിന്നാണെന്ന് മനസ്സിലാക്കി. മലമ്പാടത്ത് നിന്ന് വരാറുണ്ട് അല്ലേ? എന്തായാലും ഒരു ഈ വഴി കൂടി വരുന്നുണ്ട്. ഇതും ഇത് വേറെ പുഴയാണോ അതോ ചേർന്നാണല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും മുനവറിനും കുടുംബത്തിനും ഒരുപാട് ആശംസകൾ. പുഴയെ സ്നേഹിക്കൂ. ബൈ ബൈ മോനെ. എന്തായാലും ആറാട്ട് കടവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് നെട്രിക്കടവ് എന്നൊരു സ്ഥലം നമുക്ക് എത്തിച്ചേരാനുണ്ട്. അവിടെ തന്നെയാണ് മണ്ണാർക്കാട് എന്ന പ്രശസ്തമായ പട്ടണവും. മണ്ണാർക്കാട് പട്ടണത്തിലാണ് നെട്രിക്കടവ്. നമുക്ക് തുഴഞ്ഞു നീങ്ങാം ആ ഭാഗത്തേക്ക്. എത്രത്തോളം എത്താൻ പറ്റുമെന്ന് അറിയില്ല, ബിക്കോസ് ഇടയ്ക്ക് ഒരു തടയണ ഉള്ളതായി നാട്ടുകാർ പറയുന്നു. തുഴഞ്ഞ് ചെന്ന് നോക്കാം. കുന്തിപ്പുഴയുടെ പാലത്തിൻ്റെ അടിയിലേക്ക് എത്തുകയാണെങ്കിൽ വളരെ സന്തോഷം. പാലത്തിൻ്റെ അടിയിൽ ചെല്ലണമെന്നൊരാഗ്രഹമുണ്ട്. തടയണ ഉണ്ടെങ്കിൽ നമുക്കൊരു ബ്രേക്ക് ഇടേണ്ടി വരും. എന്തായാലും നോക്കാം. എൽക്കോ ചെന്നെ നടത്തിച്ച പൂമണൽ തിട്ടകൾ ഉച്ചവെയിലത്ത് ഞാൻ ഓടിക്കളിച്ച എൻ കൗമാര തീരങ്ങൾ സ്വപ്നങ്ങൾ കാണുവാൻ എന്നെ പഠിപ്പിച്ച പൂനില തോണി അടുക്കുവാറുള്ള പൂമുല്ല പൂക്കും പടവുകൾ